കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവത്തിന്റെ പേര് ശ്രദ്ധേയമാകുന്നു. ഇന്ത്യ എന്ന പേരാണ് സംഘാടകർ കലോത്സവത്തിന് നൽകിയത്. രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നത് മാറ്റാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം ശക്തമാകുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ എന്ന പേരിൽ കലോത്സവം. ഒപ്പം വിവിധ വേദികൾക്ക് നൽകിയ പേരുകളും ചില സ്ഥലനാമങ്ങളാണ്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠന വിഷയങ്ങൾക്കും എല്ലാം നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പുതിയ മാതൃക തീർത്താണ് പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന് സംഘാടകർ നൽകിയ പേരാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇന്ത്യ എന്ന പേര് നൽകിയാണ് സംഘാടകർ കലോത്സവം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ പേരിൽ ഒരു കലോത്സവം നടക്കുന്നത് ഏതൊരു കലോത്സവത്തിൻ്റെയും ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. അത്രത്തോളം പ്രാധാന്യം ആ പേരിന് വർത്തമാനകാലത്ത് ഉണ്ടെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിൻ്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ബോധവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും മുൻനിർത്തുന്ന ഈ രാജ്യമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട നമ്മുടെ ചരിത്രത്തിൻ്റെയും ഭാവിയുടെയും ആകെ തുകയെ സൂചിപ്പിക്കുന്ന നമ്മുടെ പേര് എന്നുള്ളത് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എല്ലാ മനുഷ്യരെയും ഒത്തിണങ്ങി ഇങ്ങനെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഈ ബോധം തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവത്തിന് ഇന്ത്യ എന്ന് പേരിടാൻ കാരണം. ഇന്ത്യ എന്ന പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്ന പ്രചരണം ശക്തമാകുന്ന ഘട്ടമാണിത്. വൈവിധ്യങ്ങളായ സംസാരവും ഭാഷയും ഭക്ഷണവും എല്ലാം നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരനെന്ന ഒരുമയാൽ ലോകത്തിന് മുന്നിൽ സവിശേഷതയോടെ ഇന്ത്യ തലയുയർത്തി നിൽക്കണമെന്ന സന്ദേശമാണ് സംഘാടകർ നൽകുന്നത്. ഒപ്പം പല ഘട്ടങ്ങളായി പേരുകൾ മാറ്റപ്പെടുകയും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരുകളാണ് വേദികൾക്കും സംഘാടകർ നൽകിയത്. മുഗൾ ഗാർഡൻ, രാജ്പത്ത്, ഫൈസാബാദ്, അലഹബാദ്, ഔറംഗബാദ് എന്നിങ്ങനെയാണ് വേദികൾക്ക് പേര് നൽകിയത്. ഒപ്പം നാടകം കളിക്കുന്നതിനിടെ വർഗീയവാദികളാൽ കൊല്ലപ്പെട്ട സഫ്തർ ഹാഷ്മിയുടെ പേരിലുള്ള വേദിയിലാണ് തെരുവ് നാടക മത്സരവും അരങ്ങേറുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.